ഇന്ദ്രനത്തിന്റെ സ്ഥിതി എങ്ങനെയാ? ഉള്ളതുള്ളപോലെ പറയണം. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ? 5 റുപ്പീസ് ആണ് കയ്യിലുള്ളത്. ഇന്നത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ ഒരു ലിറ്റർ അടിക്കാം. വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചൻ ബി. ആയോടാ സ്വാമി കൊഴുന്തേ, ട്രെയിനിങ്ങിന് വിളിക്കാ ഇനിയും താമസിച്ചാ നിന്നെ ഈ കണക്കിൽ ചങ്ങലക്കേണ്ടി വരുമല്ലോ. ഊരാതെട്ടാ വാ, ഒരു കൈ സഹായിക്ക്. ഓക്കെ മാൻ. എന്താ എന്തോ സോക്കട നിനക്ക്? പോവാ. എടാ അവിടെ എന്തോ നാടാ അവിടെ. എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിന്റെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം ഊരിക്കള. നിന്റെ ഒക്കെ തണ്ടമാരും എന്നെ ഊരി കൊറേ ഉണ്ടാക്കി. തണ്ടയ്ക്ക് പറയണ്ടയ്ക്ക് പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യും? ഏ ഒരു തൊഴിൽ വെച്ചിരുന്നാൽ എങ്ങനെ ഇഷ്ടം അറിയാം? അറിയാം. ഉളുക്കും എന്നെയും കുഴമ്പോട്ട് എന്റെ മതം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ സീസണായി. ഇക്കൊല്ലമെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം. ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടടാ. കേക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ വയറ് കായുമ്പോ നീ ഇങ്ങ് വരും. നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ. നിന്നോടാ ഞാൻ പറഞ്ഞത്. വല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്നോലും കഴിച്ചോളാം. 9:30 മിനിസ്റ്റർ കാണാനുള്ളതാ. പുറത്തുനിന്നോലും കഴിക്കാം. ചീഫ് മിനിസ്റ്റർ വിളിക്കാണെ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കു. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവൽ ചെയ്തതിനു ശേഷം മാത്രം. അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോകുന്നവരുടെ പോക്കാ. ഇന്ന് അവരുടെ 200-250 രൂപ പോക്കാ. അവൻ ഒരു എം എൽ എ ആവും. എടാ സ്വാമി കൊഴുന്തേ, ഈ പോലീസ് ഉദ്യോഗമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCC ആഞ്ഞ് ചവിട്ടിയതെന്റെ ദേവേട്ടാ. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ, യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം മിശ്രമൊന്നും വേണ്ട. അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. പട്ടി പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദം പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടലി പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടു പൊത്ത്. എന്റെ അമ്മയുടെ സാരിയത്. വേണിയമ്മാളിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ സാരി ദേവട്ട. എന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. റവേ, നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും. ഓക്കെ. ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ബോസ് അല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരാ. ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയാ.
അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റിട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവത്തിന് ഒരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ക്ലാസ് ടെസ്റ്റ് സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാലത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ. ആട്ടോയിലെങ്കിൽ ആട്ടി ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട് ഗോളടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേ. ഇപ്പൊ തന്നെ ലേറ്റായി, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്, നീ വൈകിട്ട് വീട്ടിലെത്തണം. ആ ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു അറിഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ, ജെട്ടിയും ബെന്നിയും വിട്ട് അവായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ ആ കാണണമെന്നില്ല, ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ വരേ. ശരിക്കും അത് തന്നെ ടിറ്റോ, ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം, ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ട് ഇല്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ്പുഷ് പാർട്ടിക്ക് വരുന്നത്. നിന്റെ വളിച്ച കോംപ്ലക്സ് കളയടാ. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് ഗാർഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാഡ. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവുക, നാളെ രാവിലെ വീട്ടിൽ വരണം. നാളെ എന്താ അവിടെ പ്രത്യേകം വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിന് നീ അവിടെ വരണ്ട, അത് പടച്ചോ നമ്മൾ ഏൽപ്പിച്ചിരിക്കാം. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിക്കണം. നിന്നെ കൊണ്ട് ആവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. ഹലോ മാഡം, ജസ്റ്റ് എ മോമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ. ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മൊടന്തം പട്ടാളക്കാരൻ, സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്തൽ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെയിരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർത്തിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്, തോളോട് തോളൊരുമ്മി, മെയ്യോട് മെയ്യൊരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എന്താ നീ പറഞ്ഞു? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ കണ്ടവരോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടി വെക്കാൻ പാടില്ല. എനിക്കറിയാം ഇവിടെ പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു ഡ്യൂക്കിലെ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൂടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കുകയല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ?